ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനത്തുള്ള സംവിധാനം തന്നെ ദുർബലം. നിയോജക മണ്ഡലത്തെ അടിസ്ഥാനത്തിൽ ഒരു ഭക്ഷ്യസുരക്ഷാ ഓഫീസ് മാത്രമാണ് ഉള്ളത്. ഇതിൽ 40 ഇടത്തും ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഇല്ല. പരാതി ഉയർന്നാൽ സാമ്പിൾ എടുക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതിയാണ്. അതിർത്തി വഴിയാണ് ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നത് എന്നിരിക്കെ മുഖ്യ ചെക്ക് പോസ്റ്റുകളിൽ പോലും പരിശോധനയ്ക്ക് സ്ഥിരം സംവിധാനമോ ഓഫീസോ ഇല്ല. പരിശോധനകൾക്ക് നേതൃത്വം നൽകേണ്ട എൻഫോഴ്സ്മെന്റ് ജോയിന്റ് കമ്മീഷണറുടെ സീറ്റിൽ 2 വർഷത്തിലധികമായി ആളില്ല. അപ്പോൾ മണ്ണാർക്കാടാണ് നമ്മളുള്ളത്. മണ്ണാർക്കാട് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ഓഫീസ് ഈ ബിൽഡിങ്ങിലാണ്. അപ്പം ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ടോ എന്നറിയില്ലാണ് നമ്മുടെ ഉദ്ദേശം. നമുക്കിവിടെ ഓഫീസർ നിലവിലുണ്ടോ? അതോ അപ്പം നമ്മളിപ്പം സാമ്പിളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? പോയിട്ട് മണ്ണാർക്കാട് ഓഫീസിലെ സ്ഥിതി. തരൂരിലെ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് അതിൻ്റെ ചാർജ് നോക്കുന്നത്. അപ്പം മണ്ണാർക്കാട് ആളില്ല. അപ്പം മണ്ണാർക്കാട് കഴിഞ്ഞു, ഇനി പാലക്കാട് ജില്ലയിൽ തന്നെ നമുക്ക് 1-2 സ്ഥലം കൂടി നോക്കാം. അപ്പം നമ്മൾ ഒറ്റപ്പാലത്തെത്തി. ഇതാണ് മിനി സിവിൽ സ്റ്റേഷൻ. ഇവിടെയാണ്, അപ്പോൾ ഇതാണ് ഒറ്റപ്പാലത്തിൻ്റെ സ്ഥിതി. ഡോക്ടർ നന്ദകിഷോർ ഒപ്പിയാണ് ഒറ്റപ്പാലത്തിൻ്റെ ചാർജുള്ള ജോസൻ. അദ്ദേഹത്തിന് തന്നെയാണ് പട്ടാമ്പിയുടെയും ചാർജ്. അദ്ദേഹം പാലക്കാട് ജില്ലയുടെ നോഡൽ ഫുഡ് സേഫ്റ്റി ഓഫീസറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അത്രയ്ക്ക് ജോലിഭാരം ആ ഉദ്യോഗസ്ഥരും മുകളിലുണ്ട്. അത്രയ്ക്കും ആളുടെ കുറവ് പാലക്കാടുണ്ട്. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, മലമ്പുഴ, ആലത്തൂർ, ഇത്രയും സർക്കിളുകൾ, അതായത് 6 സർക്കിളുകളിൽ ആളെ ഇല്ലാത്ത അവസ്ഥയാണ്. പകരം ആളുകൾക്ക് ചാർജ് കൊടുത്തിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജില്ലകളിലെ സ്ഥിതി, വടക്കൻ കേരളത്തിൽ ജില്ലകളിലെ സ്ഥിതി ഇതിലും ശോചനീയമാണ്. പിടിച്ചാൽ പിടിയെത്താത്ത പണിയുള്ള വകുപ്പാണ് ഭക്ഷ്യസുരക്ഷ. കുടിവെള്ളം മുതൽ ഭക്ഷിക്കുന്നതെന്തും സുരക്ഷിതമാക്കേണ്ട വകുപ്പ്. നോക്കുന്നിടത്തെല്ലാം ഹോട്ടലുകളും കടകളുമുള്ള സംസ്ഥാനത്ത് ആകെ 1 നിയമസഭാ മണ്ഡലത്തിൽ 1 ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനുള്ളത്. 1 ക്ലർക്കും ഓഫീസ് അസിസ്റ്റന്റും കൂടെ. ഇതിലാണ് 40 ഇടത്ത് സ്ഥിരം ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇല്ലാത്തത്. അതൊന്നും പോരാഞ്ഞ് ഭക്ഷണ സാധനങ്ങൾ എത്തുന്ന അതിർത്തി ചെക്ക് പോസ്റ്റുകളും നോക്കണം. രണ്ട് ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും ആൾ വേണം, ഓഫീസ് വേണം, സംവിധാനങ്ങൾ വേണം. ആവശ്യമെങ്കിൽ ഭക്ഷ്യ പരിശോധനയ്ക്ക് മൊബൈൽ പരിശോധന ലാബുകളും വേണം. ഇതൊക്കെയായിരുന്നു 2020 ഇറങ്ങിയ ഭക്ഷ്യസുരക്ഷാ പരിശോധനയ്ക്കുള്ള ചെക്ക് പോസ്റ്റുകളിലെ ഉത്തരവ്. ഭക്ഷ്യസുരക്ഷാ ചെക്ക് പോസ്റ്റ് വാളയാർ. വാളയാറിലെ ഭക്ഷ്യസുരക്ഷാ ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. അതിൻ്റെ ഓഫീസാണിത്. അതായത് ഇത് കാലങ്ങളായി തുറക്കാറില്ലെന്നാണ് നമ്മൾ ഇന്നലെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം, സംസ്ഥാനത്തെ പ്രധാന ചെക്ക് പോസ്റ്റുകളിൽ പോലും ഒരു പരിശോധനയ്ക്ക് ഒരു സ്ഥിരം സംവിധാനം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഇല്ല എന്നുള്ളതാണ്. എക്സൈസ് ഉണ്ട്, മോട്ടോർ വാഹന വകുപ്പുണ്ട്, പോലീസുണ്ട്, നികുതി വകുപ്പുണ്ട്, അങ്ങനെ എല്ലാ വകുപ്പുകളും ഉണ്ട്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ചെക്ക് പോസ്റ്റുകളിൽ ഇപ്പോഴും ഒരു സ്ഥിരം സംവിധാനം ഇല്ല. വല്ലപ്പോഴും നടക്കുന്ന പരിശോധനകളെല്ലാം. സംസ്ഥാനത്ത് പരിശോധനകൾ ഏകോപിപ്പിക്കേണ്ട എൻഫോഴ്സ്മെന്റ് ജോയിന്റ് കമ്മീഷണറുടെ പോസ്റ്റിൽ ആളില്ല. 14 ജില്ലകളിൽ 12 ജില്ലകളിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാരുള്ളൂ. കോഴിക്കോട് മേഖലയിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഇല്ല. സാധാരണ ഒരു ചെറിയ ഒരു പഞ്ചായത്ത് ഓഫീസിലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഓഫീസിലെയോ ഒരു സ്ട്രെങ്താണ് ഒരു ജില്ലയ്ക്ക് പോലും ഉള്ളത്. അപ്പോൾ കുറേ പേരെ ഇത്തരത്തിൽ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് വലിയ സങ്കീർണമായ വിഷയമാണ്. അപ്പോൾ അതിന് മതിയായ സ്റ്റാഫ് ഇല്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ സുരക്ഷിതമായ ഭക്ഷണം കിട്ടുമെന്ന ഉറപ്പ് ടൂറിസം മേഖലയുടെ ആത്മവിശ്വാസത്തിന് കൂടി വളരെ പ്രധാനമാണ്. അതിനെ ചില റെയ്ഡുകൾ നടത്തി പൊട്ടിച്ചതുകൊണ്ട് മാത്രം നേടിയെടുക്കാവുന്ന ഒരു ലക്ഷ്യമല്ല അത്. അതിനാദ്യം വേണ്ടത് ഇതൊരു സുപ്രധാനവും സങ്കീർണവുമായ വകുപ്പാണെന്ന് സർക്കാരിന് തന്നെ കാഴ്ചപ്പാട് ഉണ്ടാകലാണ് അത് താഴേക്ക് നൽകലാണ്. ക്യാമറാമാൻ അനീഷ് ടോമിനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.